നമസ്കാരം. കർണാടക സംഗീത പഠന ക്ലാസ്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് നമ്മൾ ജണ്ട വരിശകൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയിരുന്നു അല്ലേ പഠിച്ചത്. ഇനി നമ്മൾ മൂന്നാമത്തെ വരിശ പഠിക്കാൻ പോവാണ്. എല്ലാവരും സപ്പസ പാടിക്കോളൂ. സാ എല്ലാവരും ആദ്യത്തെ രണ്ട് വരിശകൾ തറവാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. അടുത്ത ജണ്ട വരിശ മൂന്നാമത്തെ ഒന്ന് പാടി നോക്കിയാലോ. ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്വഭാവം പോലെ തന്നെയാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കും, നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് താഴെത്തിറങ്ങി. കുഞ്ഞുകുട്ടികളെ കണ്ടിട്ടില്ലേ നമ്മൾ? അതുപോലെയാണ് ഈ വരിശയുടെ ഒരു സ്ട്രക്ചർ വരുന്നത്. നമുക്കൊന്ന് പാടി നോക്കാം അല്ലേ. സാരീ ഗ ഗ രീ സാ രീ ഗ ഗ മനസ്സിലായോ? നമ്മളിങ്ങനെ കയറി ഇങ്ങനെ താഴേക്കിറങ്ങി പിന്നെയും മുകളിലേക്ക് കയറിപ്പോവും. നമ്മൾ കുഞ്ഞു കുട്ടികളെ സ്റ്റെപ്പ് കയറണം കണ്ടിട്ടില്ലേ? അതേ സ്വഭാവം എന്ന് വിചാരിച്ചാൽ മതി. എൻ്റെ മോനും മോളൊക്കെ അങ്ങനെയാണ് കേട്ടോ, ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറും, താഴേക്ക് ഇറങ്ങും, പിന്നെയും മുകളിലേക്ക് കയറും. അതുപോലെ തന്നെയാണ് ഈ വരിശയുടെ സ്വഭാവം. നമുക്കൊന്നുകൂടി പാടി നോക്കാം അല്ലേ. സാരീ ഗ ഗ രീ ഒന്നുകൂടി പാടാം. സാരീ ഗ ഗ രീ ഈ വരിശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളിതിൻ്റെ ഫസ്റ്റ് ഹാഫ് മാത്രം എന്താ പറയുക പുതിയതായിട്ടുള്ളൂ. ബാക്കി ചസ രീതി ഗ മാമ രീതി ഗ മാമ പാപ്പ നമ്മൾ നമ്മളെ കുറച്ച് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വരിശ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് പഠിക്കുക. അതിന് നമ്മൾ മറ്റേത് ഇതിനോട് ചേർത്ത് വെച്ചാൽ ഈ വരിശയായി ഇടാ. പഠിക്കാൻ എളുപ്പമുള്ളൊരു വരിശകളാണ് ജണ്ട വരിശ. ഇച്ചിരി നീളം കൂടുതൽ ലെങ്തി ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളൊന്ന് ലോജിക്ക് പ്രയോഗിച്ചാൽ നമുക്ക് കിട്ടാവുന്ന വരിശകളാണ് ജണ്ട വരിശകളെല്ലാം. നമുക്കൊന്ന് പാടി നോക്കാം ഒന്നുകൂടി അല്ലേ. സാരീ ഗ ഗ രീ സാരീ ഗ ഗ മാ ഒന്നുകൂടി പാടാം. സാരീ ഗ ഗ രീ സാരീ ഗ ഗ മാമാ അത് തന്നെ. അടുത്ത എങ്ങനെയാ? നമ്മൾ പറഞ്ഞു അടുത്ത സ്വരം ഏതിലാ തുടങ്ങുക? ആ ഋഷഭത്തിലല്ലേ. രീ രീ ഗ ഗ മാമാ ഗ ഗ രീ രീ ഗ ഗ മാമാ പ പ അത് തന്നെ. അടുത്തതോ ഗ ഗ മാമാ പ പ മാമാ ഗ ഗ മാമാ പ പ ധ ധ മാമാ പ പ ധ ധ പ പ മാമാ പ പ ധ ധ അത് തന്നെ. പ പ ധ ധ നീ നീ ധ ധ പ പ ധ ധ നീ നീ സാ സാ ആ അത് തന്നെ. നമുക്കൊന്നുകൂടി പാടി നോക്കിയാലോ. ആദ്യം മുതൽ പാടാ കേട്ടോ. സാരീ ഗ ഗ രീ സാരീ ഗ ഗ മാമാ രീ ഗ ഗ മാമാ ഗ ഗ രീ ഗ ഗ മാമാ പ പ ഗ ഗ മാമാ പ പ മാമാ ഗ ഗ
മനസ്സിലായോ? ആ അടുത്തത് തിരിച്ചെങ്ങനെ പാടും? ആ സാ സാ നീ നീ ദ ധ നീ നീ സാ സാ നീ നീ ധ ധ പ പ അതെന്നെ ഒന്നൊരു പാടിക്കേ. സാ സാ നീ നീ ദ ധ നീ നീ സാ സാ നീ നീ ധ ധ പ പ അത് തന്നെ. അടുത്തതോ നീ നീ ധ ധ പ പ ധ ധ നീ നീ ധ ധ പ പ മ മ അത് തന്നെ. ഒന്നുകൂടി പഠിക്കേ. നീ നീ ധ ധ പ പ ധ ധ നീ നീ ധ ധ പ പ മ മ ധ ധ പ പ മ മ പ പ ധ ധ പ പ മ മ ഗ ഗ ഒന്നുകൂടി പാടൂ. ധ ധ പ പ മ മ പ പ ധ ധ പ പ മ മ ഗ ഗ അതെന്നെ. അടുത്തതോ പ പ മ മ ഗ ഗ മ മ പ പ മ മ ഗ ഗ രീ രീ ഒന്നിട്ട് പഠിക്കേ. പ പ മ മ ഗ ഗ മ മ പ പ മ മ ഗ ഗ രീ രീ അടുത്തതോ മ മ ഗ ഗ രീ രീ ഗ ഗ മ മ ഗ ഗ രീ രീ സാ സാ എന്നൊരു പഠിക്കേ. മ മ ഗ ഗ രീ രീ ഗ ഗ മ മ ഗ ഗ രീ രീ സാ സാ അത് തന്നെ. നമുക്കിപ്പോൾ സെക്കൻഡ് ഹാഫ് നമുക്കൊന്നുകൂടി പാടി നോക്കാം അല്ലേ. പാടിക്കോളൂ. സാ സാ നീ നീ ധ ധ നീ നീ സാ സാ നീ നീ ധ ധ പ പ നീ നീ ധ ധ പ പ ധ ധ നീ നീ ധ ധ പ പ മ മ ധ ധ പ പ മ മ പ പ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ മ മ പ പ മ മ ഗ ഗ രീ രീ മ മ ഗ ഗ രീ രീ ഗ ഗ മ മ ഗ ഗ രീ രീ സാ സാ അത് തന്നെ. നമുക്കൊന്ന് ഞാനൊന്ന് പാടാം, നിങ്ങൾ താളം ഇട്ടോണേ, ശ്രദ്ധിച്ചിരുന്നോണം. സാ സാ രീ രീ ഗ ഗ രീ രീ സാ സാ രീ രീ ഗ ഗ മ മ രീ രീ ഗ ഗ മ മ ഗ ഗ രീ രീ ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ മ മ
ഗ ഗ മ മ പ പ ധ ധ മ മ പ പ ധ ധ പ പ മ മ പ പ ധ ധ നി നി പ പ ധ ധ നി നി ധ ധ പ പ ധ ധ നി നി സ സ സ സ നി നി ധ ധ നി നി സ സ നി നി ധ ധ പ പ നി നി ധ ധ പ പ ധ ധ നി നി ധ ധ പ പ മ മ ധ ധ പ പ മ മ പ പ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ മ മ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി ഗ ഗ മ മ ഗ ഗ രി രി സ സ മനസ്സിലായോ? ഇല്ല, ആരൊക്കെയോ താളം തെറ്റിക്കുന്നുണ്ട് അല്ലേ? ആ, നമുക്കൊന്നും അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും ഒന്നും കൂടി ചേർത്ത് പാടിയാക്കിയാലോ? പാടാം. സ സ രി രി ഗ ഗ രി രി സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ ഗ ഗ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ മ മ ഗ ഗ മ മ പ പ ധ ധ മ മ പ പ ധ ധ പ പ മ മ പ പ ധ ധ നി നി പ പ ധ ധ നി നി ധ ധ പ പ ധ ധ നി നി സ സ സ സ നി നി ധ ധ നി നി സ സ നി നി ധ ധ പ പ നി നി ധ ധ പ പ ധ ധ നി നി ധ ധ പ പ മ മ ധ ധ പ പ മ മ പ പ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ മ മ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി ഗ ഗ മ മ ഗ ഗ രി രി സ സ. അത് തന്നെ, നമ്മളിത് ഒന്നാം കാലം കറക്റ്റായിട്ടാണ് കേട്ടോ രണ്ടാം കാലം പാടാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ക്ലാസ്സിലൊന്ന് രണ്ടാം കാലം മൂന്നാം കാലം ഒന്നും പാടി നോക്കാൻ പോവാണ്. ഇത് ശരിക്കും പഠിച്ചിട്ടേ പാടാവുള്ളൂ കേട്ടോ. രണ്ടാം കാലം നമുക്കൊന്ന് പാടി നോക്കിയാലോ. സ സ രി രി ഗ ഗ രി രി സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ ഗ ഗ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ മ മ ഗ ഗ മ മ പ പ ധ ധ മ മ പ പ ധ ധ പ പ മ മ പ പ ധ ധ നി നി പ പ ധ ധ നി നി ധ ധ പ പ ധ ധ നി നി സ സ സ സ നി നി ധ ധ നി നി സ സ നി നി ധ ധ പ പ നി നി ധ ധ പ പ ധ ധ നി നി ധ ധ പ പ മ മ ധ ധ പ പ മ മ പ പ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ മ മ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി ഗ ഗ മ മ ഗ ഗ രി രി സ സ. അങ്ങനെ പാടാം.
സരി ഗ ഗ രി സരി രി ഗ ഗ മമ രി ഗ ഗ മമ ഗ ഗ രി ഗ ഗ മമ പപ്പ ഗ ഗ മമ പപ്പ മമ ഗ ഗ മമ പപ്പ ധര മമ പപ്പ ധര പപ്പ മമ പപ്പ ധര നീനി പപ്പ ധര നീനി ധര പപ്പ ധര നീനി ജ സാനി ധര നീനി സാനി ധരാ പാപ നീനി ധരാ പാപ ധര നീനി ധരാ പാപ മമ ധരാ പാപ മമ പാപ ധരാ പാപ മമ ഗ ഗ പാപ മമ ഗ ഗ മമ പാപ മമ ഗ ഗ രി രി മമ ഗ ഗ രി രി ഗ ഗ മമ ഗ ഗ രി രി സ അത് തന്നെ പഠിത്തകാലോ മൂന്നകാലം ഒന്ന് പഠിക്കാലേ സരി രി ഗ ഗ രി രി സരി രി ഗ ഗ മമ രി രി ഗ ഗ മമ ഗ ഗ രി രി ഗ ഗ മമ പപ ഗ ഗ മമ പപ മമ ഗ ഗ മമ പപ ധര മമ പപ ധര പപ മമ പപ ധര നീനി പപ ധര നീനി ധര പപ ധര നീനി സജാ നീനി ധര നീനി സജാ നീനി ധര പപ നീനി ധര പപ ധര നീനി ധര പപ മമ ധര പപ മമ പപ ധര പപ മമ ഗ ഗ പപ മമ ഗ ഗ മമ പപ മമ ഗ ഗ രി രി മമ ഗ ഗ രി രി ഗ ഗ മമ ഗ ഗ രി രി സജ പിന്നെ എന്ത് ചെയ്യും ഒരു വട്ടം കൂടെ റിപ്പീറ്റ് ചെയ്തണം സരി രി ഗ രി രി സരി രി ഗ ഗ മമ രി രി ഗ ഗ മമ ഗ ഗ രി രി ഗ ഗ മമ പപ ഗ ഗ മമ പപ മമ ഗ ഗ മമ പപ ര മമ പപ ര പപ മമ പപ ര നീനി പപ ര നീനി ധര പപ ര നീനി സാ നീനി ധര നീനി സാ നീനി ധര പപ നീനി ധര പപ ര നീനി ധര പപ മമ ധര പപ മമ പപ ര പപ മമ ഗ ഗ പപ മമ ഗ ഗ മമ പപ മമ ഗ ഗ രി രി മമ ഗ ഗ രി രി ഗ ഗ മമ ഗ ഗ രി രി സ മനസ്സിലായോ? അപ്പം നമ്മൾ ഈ മൂന്ന് കാലം ഇതൊന്ന് പാടി നോക്കിയിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരെ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത് കറക്റ്റായിട്ട് ഒന്നാം കാലം പാടിയിട്ടേ പാടാവുള്ളൂ കേട്ടോ. എന്നിട്ട് രണ്ടാം കാലം മൂന്നാം കാലം നിങ്ങളൊന്ന് ട്രൈ ചെയ്യും കേട്ടോ. ഒന്ന് പാടാൻ ശ്രമിച്ച് നോക്ക്, കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളുണ്ട്, നമുക്ക് ശരിയാക്കാം. എന്ത് ഓക്കെ അല്ലേ എല്ലാവരും? ശരി, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമസ്കാരം.